ഞങ്ങളെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും അതുപോലെ തന്നെ പുനർതിരഞ്ഞെൽപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ തെറ്റ് ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കാം വചുത കുർവാൻ ആത്മാർത്ഥമായി വായിക്കുന്ന ഏതൊരാൾക്കും അതിൽ ഒരുപാട് വചനങ്ങൾ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിട്ടുണ്ടാവും എന്നാൽ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ച വചനം ഏതെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുർണിലെ നാൽപ്പതാം അധ്യായം സുഹത്ത് ഓഫിറിലെ പതിനൊന്നാമത്തെ വചനമാണ് ആ വചനം ഇങ്ങനെയാണ് കാലുറബ്ബന അമദ് തന്നെ സ്നത്തൈൻ വഹിയൈ തന്നെ സ്നത്തൈൻ ഫാസർ റഫ്ന ബിദുനുബിന ഫഹൽ ഇല ഖുറോജു മിൻ സബീ അതായത് ഞങ്ങളെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും അതുപോലെ തന്നെ പുനർതെ നിൽപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ തെറ്റ് ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിക്കുകയാണ് സത്യത്തിൽ ഇത് നരകത്തിലകപ്പെട്ട ഒരു ടീമിൻ്റെ വിലാപമാണ് അവർ വിളിച്ചു പറയാണ് അള്ളാഹുവേ ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം ചെയ്തു പോയ തെറ്റുകൾ മനസ്സിലായി അവർ ശരിക്കും കുടുങ്ങിക്കിടക്കുകയാണ് പുറത്ത് ഒരു വഴിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഇതെൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കാനുണ്ടായ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ ആയത്തിൽ പ്രതിപാദിച്ച വിഷയത്തിൻ്റെ ഗൗരവം രണ്ട് അള്ളാഹു ഈ ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേഡാണ് നമുക്കറിയാം നമ്മളൊക്കെ ഈ ജീസസിൽ വർക്ക് ചെയ്യുന്ന കാരണം തന്നെ ഏവർക്കും വളരെയധികം സുപരിചിതമായ ഒരു വേർഡാണ് ഖൊറോജ് നമ്മൾ എവിടെ പോയാലും ഷോപ്പിംഗ് കോംപ്ലക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഒരു പാർക്കിങ്ങിലോ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് പെട്ടാലും നമ്മൾ റോഡിലൂടെ പോകുമ്പോഴേ ശരി ഖൊറൂജ് അഥവാ എക്സിറ്റ് അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു ആശ്വാസമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാലോ എന്നുള്ളൊരാശ്വാസം എന്നാൽ ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത് ഇനി അവർക്ക് പുറത്തേക്ക് ഒരു വഴിയില്ലാതെ ശരിക്ക് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നൊരവസ്ഥ ഹൊറൂജ് ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹോടെ പ്രതിപാദിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ ഹൊറൂജ് എന്നുള്ള വേർഡ് എവിടെ കണ്ടാലും എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് സുഹൃത്തും ഓഫറിലെ പതിനൊന്നാമത്തെ വചനമാണ് ام على قلوب اقفالها